എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് പിടിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ വീക്കവും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ക്ഷതവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് പിടിക്കുകയാണ് ഇവിടെ അതിന് ചുറ്റിയിട്ട് ഒരു ദേഷ്യം വന്ന് ചുറ്റിയിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പിടിക്കുക എന്ന് വെച്ചാൽ പെട്ടെന്ന് കടിക്കാൻ സാധ്യത. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ശ്രമം നമുക്ക് നടത്തി നോക്കാം. എന്തായാലും കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. എന്നാലും എനിക്കെന്തായാലും അദ്ദേഹത്തിനൊരു കടി വാങ്ങാനായിട്ട് എനിക്കൊരാഗ്രഹമില്ല. എന്തായാലും നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് തലയിൽ പിടിച്ച് എടുത്തതിന് ശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുത്താം. എന്തായാലും നമ്മൾ കുറച്ച് പണിപ്പെട്ട് അദ്ദേഹത്തിനെ പിടിക്കാനായി. അദ്ദേഹം നല്ല കടിക്കണം കടിക്കണമെന്ന ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. സ്ഥലം ആരോഗ്യമില്ലായി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പുറകും ഈ മുട്ടയിടുന്ന ഏരിയ മോഷണൊക്കെ പോകുന്ന ഏരിയ നല്ല ഗ്യാപ്പായി നല്ല തുറന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് അടുത്തേ ആയിട്ടുള്ളൂ മുട്ടയിട്ട് കാണാൻ സാധ്യത. ഇവിടെ എവിടെയെങ്കിലും മുട്ട ഇടാൻ സാധ്യതയുണ്ട്. ഏകദേശം 5 കിലോയ്ക്ക് അടുത്ത് മാത്രമേ ഭാരമുള്ളൂ. ഏകദേശം 7 അടിയോളം മാത്രമേ നീളമുള്ളൂ. എന്തായാലും നമ്മൾ നമ്മുടെ അതിയുടെ ശരീരം നല്ല ശോഷിതാവസ്ഥയാണ്. അദ്ദേഹത്തിന് നമുക്ക് എന്തായാലും അധികം സമയങ്ങളല്ല, നമുക്ക് വീട്ടിലവിടെ നിന്ന് ഒരു ചാക്ക് വാങ്ങി ഈ അതിഥിയെ ചാക്കിലാക്കി. ഇനി അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടിട്ട് 100% അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും മുട്ട ഇട്ടിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് സന്ധ്യയുടെ സാന്നിധ്യം എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ സായം ഇരുട്ടിൻ്റെ സാന്നിധ്യം എത്തിക്കഴിഞ്ഞു. നമുക്ക് വെട്ടം തേടി നമ്മുടെ അതിഥിയെ ഒന്ന് തേടാം, അല്ലെങ്കിൽ മുട്ട എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് നമുക്കൊന്ന് തേടാം. എന്തായാലും ഈ അടിക്കാട് ഉണങ്ങിക്കിടക്കുന്നുണ്ട്, കരിയിലായി കിടക്കുന്നുണ്ട്. മിക്കവാറും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് എനിക്ക് പെരുമ്പാമ്പിൻ്റെ മുട്ടകൾ അല്ലെങ്കിൽ പൈത്തൻ്റെ മുട്ടകൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ അതിഥി മുട്ട ഇവിടെ എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ യാത്ര. നമ്മുടെ പ്രേക്ഷകർ ഒരു സസ്പെൻസായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടുമോ കിട്ടൂലയോ, അതിനി ആരാണുള്ളത്, ഇനി വേറെ വല്ല പാമ്പും ചാടി കടിക്കുമോ എന്നൊക്കെയുള്ള പ്രതീക്ഷയായിരിക്കാം. നമ്മൾ പിടികൂടിയ അതേ അതിഥിയുടെ ആൺ, അതായത് ഫീമെയിൽ മെയിലുണ്ടോ, ഇത് ഫീമെയിലാണ് കിട്ടിയ മെയിലുണ്ടോ, അല്ല അതായത് ഇവിടെ എവിടെയെങ്കിലും മുട്ട നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തിരച്ചിൽ പാഴായില്ല. നമ്മളിതാ നമ്മൾ തേടി വന്ന അതിഥി ഇതായിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ശരീരവും ആരോഗ്യം കണ്ടിട്ട് എനിക്ക് അധികം മുട്ടകളുണ്ടെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. എന്തായാലും അധികം മുട്ടയില്ല. നമുക്കതിൻ്റെ എണ്ണം നോക്കാം. 2, 4, 6, 8, 10, 11 കുഞ്ഞുങ്ങളാവാനുള്ള വലിയ മുട്ടയും 3 ചെറിയ മുട്ടകളുമാണ് ഇതിൽ കാണുന്നത്. 2, 4, 6, 8, 10, 11, 13, 14 മുട്ടകൾ ഇതിൽ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ക്ഷതവും പറ്റാതെയുള്ള മുട്ടയാണത്. തള്ള ഇതിൻ്റെ പ്രതി ചുറ്റിയിരിക്കുന്നിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കണ്ടിട്ടൊരു 5-6 ദിവസമായി കാണത്തുള്ളൂ ഈ മുട്ട നിക്ഷേപിച്ചിട്ട്. ഇനിയും ഒരു 62 ദിവസം അല്ലെങ്കിൽ 65 ദിവസത്തിനകത്ത് വേണം ഇത് വിരിയണമെങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ മെയിലും അഥവാ ആണും
ഈ മേഖലയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ കാണാൻ താഴെ ആറായതുകൊണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമുള്ള അവിടെ എവിടെയെങ്കിലും കാണാൻ പൊന്തക്കല്ലിൽ കാണാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ നമ്മുടെ അതിന് ഒരു അവസരത്തിൽ അദ്ദേഹത്തിനെ കണ്ടു എന്ന് പറഞ്ഞാലും വിളിക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ അപ്പോഴും ആ സമയത്ത് തേർന്നത് എന്തായാലും നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ പൈത്തൻ്റെ മൊത്ത ഒന്ന് പരിചയപ്പെടുത്താം. ഇതിപ്പോൾ 2, 4, 6, 7 മുട്ടകളാണ് കാണാം. 4 പേര് ഒറ്റ അടുക്കിലിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. 4 മുട്ടകൾ വിരിയാൻ സാധ്യത, മേളിലിരിക്കുന്ന 3 മുട്ടകളും ഈ ഇരിക്കുന്ന മുട്ടയും വിരിയാൻ സാധ്യത. കാരണം എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ശബ്ദം പറ്റിയത് മുട്ടയിടാനായിട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും തട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉളച്ചിലുണ്ടാവുകയോ ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് വീണിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ക്ഷതമുണ്ട്. നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതിൽ കുഞ്ഞുണ്ടാവാൻ സാധ്യതയില്ല. അന്നേരം 4 മുട്ടകൾ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളവരെ ഒരു ബെഡുണ്ടാക്കി, അതായത് ഇതിന് മുട്ട വിരിയാനുള്ള സാഹചര്യം കരിയിലും ചാല ചപ്പൊക്കെ വെച്ച് ഒരുക്കി നമുക്ക് തയ്യാറായി കൊടുക്കേണ്ടതുണ്ട്. അതിനൊരു പ്രത്യേകം പറയേണ്ടതില്ല. അത് എല്ലാ വർഷവും നടക്കുന്നൊരു സംവിധാനമാണ്. എല്ലാ വർഷവും എൻ്റെ വീട്ടിൽ ഞാൻ മുറുക്കൻ ബാബിൻ്റെ മുട്ടകൾ അണലിയുടെ കുഞ്ഞുങ്ങളെ പ്രസവിപ്പിക്കുകയും അതുപോലെ പൈത്തൻ്റെ ചേരിയുടെയൊക്കെ മുട്ട വിരിയൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും നമുക്കിനി ഇത് കുഞ്ഞ് വിരിയാനുള്ളതൊന്നും നമുക്ക് ഇദ്ദേഹത്തിന് അധികം ബുദ്ധിമുട്ട് ഈ മുട്ടയൊക്കെ അധികം ക്ഷതം ഉണ്ടാക്കാൻ കഴിയും പാടില്ല. നമുക്ക് ഇദ്ദേഹത്തിന് താഴെ വെച്ചിട്ട് ഒരു കീസ് എന്തെങ്കിലും വാങ്ങി ഇദ്ദേഹത്തിൻ്റെ കീസിലാക്കി ഞാൻ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി അതിനെ രക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് മാസ്റ്റർ കൗമുദി TV കൗമുദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം. ഇമെയിൽ kaumudytv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974741. എന്തായാലും അടുത്ത പുതിയ ഒരു അതിഥിയുമായി അടുത്ത ഭാഗം അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.